എല്ലാവർക്കും സുധർമ്മ ഫിസിക്സ് ക്ലാസ് റൂമിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഇന്ന് സ്മാർട്ടായിട്ട് എങ്ങനെ പഠിക്കാന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയില് 5 സയന്റിഫിക്കലി പ്രൂവൺ സ്റ്റഡി ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. കുറേ കുട്ടികൾ പറയാറുണ്ട്, ഞാൻ ഒരുപാട് നേരം പഠിക്കും, ഞാൻ ഇത്ര നേരം പഠിക്കും, രാവിലെ എണീറ്റ് പഠിക്കും, രാത്രി കുറേ നേരം ഇരുന്ന് പഠിക്കും, പക്ഷെ മാർക്ക് വരുമ്പോൾ ഇതൊന്നും കാണാനില്ല. കുറേ സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ കംപ്ലൈൻ്റ് ആണിത്. കംപ്ലൈൻ്റ് എന്ന് വെച്ചാൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് റിസൾട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ് അല്ലേ. അപ്പം ഈ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് നമുക്ക് എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാം എന്നുള്ള ടിപ്സ്, ചെറിയ ടിപ്സാണ്. നമ്മൾ ചെറിയൊരു ചേഞ്ചസ് നമ്മൾ ചെയ്യുന്ന പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ ചെറിയ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു റിസൾട്ട് വരും. അതിന് നമുക്ക് എന്താ നമുക്ക് പറയാം, എന്താ സ്മാർട്ട് ലേണിംഗ് എന്ന് പറയാം അല്ലേ. ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് കാണിക്കുന്ന നമുക്ക് കാണാം, ചില കുട്ടികൾ കുറച്ച് നേരം പഠിച്ചിട്ട് ഓരോ റിസൾട്ട് ഭയങ്കരമായിരിക്കും അല്ലേ, നല്ല റിസൾട്ട് വരും. പക്ഷെ അവിടെ നമുക്ക് മനസ്സിലാക്കുക അവർ സ്മാർട്ടായിട്ടാണ് പഠിക്കുന്നത്, എന്ത് വേണം എങ്ങനെ പഠിക്കണമെന്ന് കറക്റ്റ് അറിഞ്ഞ് പഠിക്കുകയാണ് അവർ. അപ്പം നമുക്ക് ഇന്നത്തെ 5 ടിപ്സ് എന്താണെന്ന് നോക്കാം. എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ്. അപ്പം വീഡിയോ ലാസ്റ്റ് വരെ കാണുക. നമ്മുടെ ടിപ്പ് നമ്പർ 1 എന്താണെന്ന് വെച്ചാൽ ഇടവേളകൾ കൊടുത്ത് പഠിക്കുക. ഇടവേളകൾ കൊടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ബുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബുക്ക് ഒരുപാട് ടോപ്പിക് ഉണ്ടാവും വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒറ്റയടിക്ക് വായിച്ചു കഴിഞ്ഞാൽ, വായിച്ചോ എന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചു ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് എന്താ ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്ക് കൊടുത്ത് കൊടുത്ത് പഠിക്കണം. ബ്രേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ്സ് വായിക്കുക. ഈ 1 മണിക്കൂർ 2 മണിക്കൂർ കണ്ടിന്യൂസ് വായിക്കുന്നതിന് പകരം ഒരു 20-25 മിനിറ്റ്സ് വായിച്ചതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക്. 5 മിനിറ്റ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പോവരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയി മൊബൈൽ നോക്കാനോ ബാക്കി ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാനോ പോവരുത്. ബ്രേക്ക് കൊടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ ബ്രെയിനിനൊരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ മനസ്സിൽ അത്ര നേരം പഠിച്ച കുറേ കാര്യങ്ങൾ പതിഞ്ഞിരിക്കുന്നുണ്ട്. അത് നമ്മളെന്താ ഇൻകംപ്ലീറ്റ് സാധനങ്ങളാണ്. അപ്പോൾ സയൻസിൽ റിസർച്ചേഴ്സ് പറയും നമ്മുടെ ബ്രെയിൻ ഇൻകംപ്ലീറ്റ് കാര്യങ്ങൾ വേഗം പ്രോസസ്സ് ചെയ്യും. നമ്മളെ ഇൻകംപ്ലീറ്റ് ഉള്ളത് നമ്മൾ ആ ഒരു ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ക്യൂരിയസ് ആയിരിക്കും അടുത്തത് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ബ്രേക്ക് കൊടുത്ത് അങ്ങനെ ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഒരു 20-25 എന്ന് പറയുന്നത് നമ്മൾ ഓരോരോ ആൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് എപ്പോഴാണോ കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്കറിയില്ലേ നമുക്ക് ഉറക്കം വരുന്നോ നമുക്ക് ബോറടിക്കുന്നോ തോന്നുന്നു, അപ്പം നിർത്തുക. അപ്പം നിർത്തിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നിട്ട് വരിക, വെള്ളം കുടിക്കുക, ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെയും വന്ന് ഇരുന്ന് പഠിക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുക. അതാണ് ആദ്യത്തെ ടിപ്പ്. ഇനി ടിപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് 20-80 ഫോർമുല. എന്താണ് ഈ 20-80 ഫോർമുല? 20-80 ഫോർമുല എന്ന് പറഞ്ഞാൽ 20% റീഡിംഗ്, 80% റിവൈസിംഗ്. 20% റീഡിംഗ്, 80% റിവൈസിംഗ്, ഇതൊക്കെ സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ്. 20% റീഡിംഗ്, നമ്മൾ ഒരുപാട് വായിച്ചിട്ട് കാര്യമില്ല, നമ്മളത് റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ ആ സംഭവം നിൽക്കില്ല. ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടാവോ ഇങ്ങനെ ഞാൻ ചെയ്യാറില്ലല്ലോ എന്ന് അല്ലേ. നമ്മൾ വായിച്ച് റിവൈസ് ചെയ്യണം. ഒരു ടെക്സ്റ്റ് ബുക്ക്, ഒരു ചാപ്റ്റർ നമ്മൾ ഒരു പ്രാവശ്യം വായിച്ചു എന്ന് വെച്ചാൽ നമ്മളത് പഠിച്ചിട്ടില്ല. അത് ഒരുപാട് എത്ര പ്രാവശ്യം റിവൈസ് ചെയ്യാമോ അത്രയും റിവൈസ് ചെയ്യാം നമ്മൾ. അതാണ് നമ്മൾ ഈ 20-80, ഇതൊരു വലിയ ഫേമസ് ട്രിക്കാണ് 20-80 എന്നുള്ളത്. പല സ്ഥലങ്ങളിൽ നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ 20-80 ഫോമില് 20% റീഡിംഗ്, 80% റിവൈസിങ്. അതായത് നോക്കൂ, മാക്സിമം പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നത് റിവൈസിങ്ങിനാണ്. ഇനി നമ്മുടെ ടിപ്പ് നമ്പർ 3, നോട്ട്സ് ഉണ്ടാക്കുക. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന കേൾക്കാം, ടീച്ചറെ എനിക്ക് നോട്ട്സ് തരുമോ, ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സ് തരുമോ, അതിൻ്റെ നോട്ട്സ് തരുമോ. ഞാൻ പേഴ്സണലി ഈ നോട്ട്സ്, നമ്മൾ ടീച്ചർ ഉണ്ടാക്കുന്ന നോട്ട്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതുകൊണ്ട് തെറ്റെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾ ബുക്ക് വായിക്കുന്ന സമയത്ത് നമ്മുടേതായ നോട്ട്സ് ഉണ്ടാക്കുക. നോട്ട്സ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ അവിടെ കൂടുകയാണ്. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു പ്രാവശ്യം എഴുതിയാൽ നമ്മൾ 10 പ്രാവശ്യം വായിക്കുന്നതിന് ഇക്വാലൻ്റ് ആണെന്നാണ് പറയുക. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ എപ്പോഴും വായിക്കുന്ന സമയത്ത് ഒരു നോട്ട്ബുക്ക് കയ്യിൽ വെക്കുക, അതിനെപ്പറ്റി നോട്ട്സ്, ചെറിയ ഒരുപാട് എസ്സേ ടൈപ്പ് എഴുതാനല്ല പറയുന്നത്, നിങ്ങൾ എഴുതുന്ന വായിക്കുന്ന കാര്യങ്ങൾ ഇത് ചെറിയ ചെറിയ ടിപ്സായിട്ട് എഴുതി വെക്കുക. ഷോർട്ട് നോട്ട്സ് അല്ലെങ്കിൽ കീ വേർഡ്സ് ഉണ്ടാവും, നമ്മുടെ സിലബസുകളിൽ നോക്കുമ്പോൾ കീ വേർഡ്സ് എഴുതണം എന്ന് പറയും എല്ലാ എക്സാമിനും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ നോട്ട് എഴുതി ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ടീച്ചറെ കൊണ്ട് ചെക്ക് ചെയ്യിക്കാം. അപ്പം നിങ്ങൾ എഴുതിയ നോട്ട് പെർഫെക്റ്റ് ആണോ, നിങ്ങൾക്കത് പഠിക്കാൻ അത് പഠിച്ചാൽ മതിയോ എന്നുള്ളത് നമുക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പം നിങ്ങൾക്ക് ടീച്ചറിൻ്റെ സഹായം ആവശ്യപ്പെടാം. അപ്പം നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ശീലമാക്കി മാറ്റുക. ചെറിയ ക്ലാസ്സിലൊക്കെ നോട്ട്സ് ടീച്ചേഴ്സ് തരും, വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് നോട്ട്സ് കിട്ടില്ല അല്ലേ.
അപ്പൊ എന്ത് ചെയ്യണം, നോട്ട്സ് ഉണ്ടാക്കുന്ന ഒരു ശീലമാക്കണം. നമ്മളൊരു ക്ലാസ് കേൾക്കുമ്പോഴായാലും ബുക്ക് വായിക്കുമ്പോഴായാലും നോട്ട്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റ് ആക്കി മാറ്റിയെടുക്കുക. നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ടിപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ആവർത്തിച്ച് പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുക, റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഞാനൊരു ചാപ്റ്റർ പഠിച്ചു എനിക്കത് അറിയാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ഹാളിൽ പോയി കഴിയുമ്പോൾ എന്ത് പറ്റും, അവിടെ എത്തി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. അയ്യോ ഞാനിത് പഠിച്ചതായിരുന്നു, എന്നിട്ട് എനിക്ക് അത് എഴുതാൻ പറ്റിയില്ലല്ലോ. ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടതായിരുന്നു, എന്നിട്ട് എനിക്ക് എഴുതാൻ പറ്റിയില്ലല്ലോ. തിരിച്ചു വരുമ്പോഴായിരിക്കും നമുക്ക് ആ കുറ്റബോധം ഉണ്ടാവുക. എന്തുകൊണ്ട് അത് വന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യാനിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഇന്നൊരു ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ, ഇനി ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അത് തെറ്റിക്കില്ല എന്നുള്ളൊരു ഒരു തീരുമാനം നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പം അത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിവൈസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ, ആവർത്തിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോൾ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ അത് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ടിപ്പ് നമ്പർ 4. ഇനി ഞാൻ പറഞ്ഞ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്പ് നമ്പർ 5 എന്താണെന്ന് നോക്കാം. ടിപ്പ് നമ്പർ 5 ആണ് മുൻകൂട്ടി തീരുമാനിക്കുക, മേക്ക് എ ടൈം ടേബിൾ. ഇങ്ങനെയുള്ള ഈ മേക്ക് എ ടൈം ടേബിൾ എന്നുള്ള പോയിന്റ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ എവിടെയും പുറത്തിറങ്ങാൻ പറ്റാണ്ട്, നമ്മൾ സ്കൂളിൽ പോകാൻ പറ്റാണ്ട് ഇരിക്കുന്ന ഒരു സമയത്ത്, സ്കൂളിൽ പോയാൽ നമുക്ക് കൃത്യമായ ടൈം ടേബിൾ ഉണ്ട്, പക്ഷെ വീട്ടിനകത്തിരിക്കുമ്പം നമ്മൾ തന്നെ നമ്മളെ കൺട്രോൾ ചെയ്യണം. നമ്മൾക്ക് ഒരുപാട് ഡീവിയേഷൻസ് വരും, നമുക്ക് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ടൈം ടേബിൾ, ഈച്ച് ആൻഡ് എവറി മിനിറ്റ് ഓഫ് യുവർ ഡേ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ചെയ്ത് നോക്കൂ. ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം നിങ്ങൾ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ടൈം ടേബിൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള ടൈം നമ്മൾ കാണണം, പഠിക്കാനുള്ള ടൈം ഒരു ഫിക്സ്ഡ് ടൈം വെക്കുക. ഞാൻ ഇന്ന് 10 മണിക്ക് നമ്മുടെ റെഗുലർ സ്കൂൾ ടൈമിങ്ങിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാ ദിവസവും നമുക്ക് ക്ലാസ് ഇല്ല, എല്ലാ മണിക്കൂറുകളും നമുക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ടൈം എഴുതി വെക്കുക. ഞാനിത് ഇന്ന ചാപ്റ്റർ ഇന്നത് വായിക്കാൻ പോകുന്നു എന്നുള്ളത് എഴുതി വെക്കുക. ഈ എഴുതി വെക്കുക അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും മനസ്സിൽ കണ്ടാൽ പോരെ, അല്ല, നിങ്ങൾ എഴുതി വെച്ചാൽ നിങ്ങളത് ചെയ്തിരിക്കും. ഇതൊക്കെ ഞാൻ പറയുന്ന, ഞാനും ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മളും എല്ലാവരും മനുഷ്യരാണ്, നമുക്കൊക്കെ മടിയുണ്ടാവും. മടിയൊക്കെ എല്ലാവരുടെയും രക്തത്തിലുള്ള സംഭവമാണ്. അപ്പം നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു സപ്പോസ് നാളേക്ക് ഞാൻ എഴുതി വെക്കുകയാണ്, അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ അവിടെ ടിക്ക് ചെയ്ത് വെക്കും. ടിക്ക് ചെയ്ത് വെക്കുമ്പം എനിക്കറിയാം ഇനി എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ബാക്കി ഇനി എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അറിയാം. അപ്പം നമ്മൾ ആ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ നമ്മളത് കൃത്യമായിട്ട്, നമ്മുടെ മുന്നിൽ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിരിക്കും. അപ്പം അത് ഓരോരുത്തരുടെയും ലൈഫ് സ്റ്റൈലും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും വെച്ചിട്ടാണ് ടൈം ടേബിൾ മാറുക. അപ്പോൾ അത് കാരണമാണ് എങ്ങനെ ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പം ജനറൽ ആയിട്ടുള്ള ടൈം ടേബിൾ പറഞ്ഞു തരാനേ പറ്റുള്ളൂ, പക്ഷേ ഓരോരാൾക്കും അത് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈ ടിപ്പ് നമ്പർ 5, ഇത് നിങ്ങൾ ഇന്ന് തൊട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. ഇത് എഴുതി വെച്ച് ഞാൻ നാളെ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, എനിക്ക് ഇന്ന സമയത്ത് ക്ലാസ് ഉണ്ട്, അപ്പം ഞാൻ ഇന്നൊക്കെ നാളെ പഠിക്കാൻ പോകും, ഇത്ര സമയം കളിക്കും, ഇത്ര സമയം ടി വി കാണും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ എഴുതി വെച്ച് നോക്കൂ. എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിന് വലിയ ചേഞ്ചസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ 5 ടിപ്സ് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളായാലും നിങ്ങൾ ഒന്ന് ഈ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ നിങ്ങളുടെ റിസൾട്ട്, ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമല്ല നമ്മൾ പറയുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു മാസം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങളുടെ കൃത്യമായ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അത് ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള 5 ടിപ്സാണ് അല്ലേ. അപ്പം വീഡിയോ കണ്ടതിന് താങ്ക്സ്. അപ്പോൾ അടുത്ത് ഇനിയുള്ള സ്റ്റഡി ടിപ്സ്, ഈ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, എങ്ങനെ പഠിക്കാം അല്ലെ, എങ്ങനെ ഈ ഒരു ബുക്ക് വായിക്കാനുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ എഫക്റ്റീവായിട്ട് നമ്മുടെ ടൈമിനെ എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള ടിപ്സുമായിട്ട് വരാം. ഓക്കെ, അപ്പം വീഡിയോ കണ്ടതിന് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ, താങ്ക് യു.